സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്ക് പൂട്ടിടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ AI ക്യാമറകൾ നാളെ മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഗതാഗത നിയമലംഘനം നടത്തി വന്നിരുന്നവർ കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കീശകീറുമെന്നതാണ് നാളെ AI ക്യാമറ ഓണാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വഴി ഗതാഗത നിയമലംഘനം കണ്ടെത്തി പിഴ ഈടാക്കാനുള്ള സേഫ് കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതോടെ നാളെ മുതൽ AI ക്യാമറ ഓണാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ 726 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളാണ് നിയമലംഘനങ്ങൾ കണ്ടെത്താനായി കാത്തിരിക്കുന്നത്. പൊന്നാനി താലൂക്കിൽ എടപ്പാൾ കാവിൽപ്പടിയിലും നടുവട്ടത്തും ചങ്ങരംകുളത്തും പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി പാലം, പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ, പുലാമന്തോൾ പാലം, കൂറ്റനാട്, SN ഹോട്ടലിന് സമീപം എന്നിവിടങ്ങളിലും AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. AI ക്യാമറയുടെ ആദ്യകാലത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചു വേണം വാഹനമോടിക്കാൻ. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും മാത്രമാകില്ല AI ക്യാമറയിൽ കൊടുങ്ങുക. ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്ര, രണ്ടിലധികം പേർ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, ലൈൻ മറികടന്നുള്ള ഡ്രൈവിംഗ്, സീറ്റ് ബെൽറ്റ് ഇടാതെയുള്ള യാത്ര, മൊബൈലിൽ സംസാരിച്ചുള്ള യാത്ര, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് AI ക്യാമറ ആദ്യം പിടിക്കുക. 726 ക്യാമറകളിൽ 675 ക്യാമറകൾ ഹെൽമറ്റ് ഉപയോഗിക്കാതെയുള്ള ഇരുചക്ര വാഹനയാത്ര, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള കാർ യാത്ര എന്നിവ കണ്ടുപിടിക്കാനും അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോകുന്ന വാഹനങ്ങളെ പിടികൂടാനും വേണ്ടിയാണ് ഉപയോഗിക്കുക. അനധികൃത പാർക്കിംഗ് പിടികൂടുന്നതിന് 25 ക്യാമറകളും അമിത വേഗം കണ്ടുപിടിക്കുന്നതിന് 4 ഫിക്സഡ് ക്യാമറകളും റെഡ് ലൈറ്റ് അവഗണിച്ച് പോകുന്നവരെ പിടികൂടാൻ 18 ക്യാമറകളും ഉണ്ടാകും. ഇതിന്റെ ഏകോപനത്തിനായി 14 ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നു പ്രവർത്തിക്കും. പ്രതിമാസം 30,000 മുതൽ 90,000 വരെ നിയമലംഘനങ്ങളാണ് ക്യാമറകളിൽ പതിയുന്നത്. നിയമലംഘനത്തിന് ഒരു ക്യാമറയിൽ പതിയുന്ന അതേ വാഹനം 2 കിലോമീറ്റർ അപ്പുറമുള്ള AI ക്യാമറയിൽ വീണ്ടും പതിഞ്ഞാൽ വീണ്ടും പിഴ വീഴും എന്നതാണ് മറ്റൊരു കാര്യം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി മാസങ്ങൾക്കുള്ളിൽ തന്നെ അമിത വേഗത അടക്കമുള്ള മറ്റ് നിയമലംഘനങ്ങൾ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണ് ഉത്തമം, അല്ലെങ്കിൽ പണി കിട്ടും. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NCV News.